പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേൾസിന് വേണ്ടി ബൈക്ക് എടുക്കുക. ഗേൾസ് മീൻസ് ഇപ്പം ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡ്യൂക്ക് 125 ആണ്. നമ്മളിപ്പോൾ ഒരു അടിപൊളിയായിട്ടൊരു നല്ലൊരു റിവ്യൂ എടുത്തായിരുന്നു, പിന്നെ മനസ്സിലായി ടൈം ലാപ്സ് ആയി പോയിരുന്നു. ഇപ്പം നമ്മൾ രണ്ടാം ഒന്നുകൂടെ ചെയ്യുകയാണ്. ആ ഓക്കെ, വീഡിയോയിലേക്ക് വരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ലുക്കിംഗ് തന്നെ തുടങ്ങാം. നമ്മൾ ഡ്യൂക്ക് 200 പറിച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, യാതൊരു വ്യത്യാസമില്ല. ഇവിടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ വേണ്ടിയാണ് അവരെ സ്റ്റിക്കറെല്ലാം വരച്ച് തുടങ്ങി. ഇപ്പോൾ കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഡ്യൂക്കിനെ പറ്റി അതുപോലെ അറിയാവുന്ന ആൾക്ക് മാത്രമേ എൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 125 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ 200 തോന്നും. പിന്നെ ഹെഡ്ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ്റെ ബൾബാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് ഇൻഡിക്കേറ്റർ, ചെറിയ ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഇവിടെ രണ്ട് ഹാൻഡ് ഗാർഡ് വരുന്നുണ്ട്. ഹാൻഡ് ഗാർഡ് കുഴപ്പമില്ല, ഇതിൻ്റെ ഡ്യൂക്കിൻ്റെ ഒരു പ്രത്യേക ലുക്കാണ് ഈ ഹാൻഡ് ഗാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫോക്സ് എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ഇത് ഈ അപ്സൈഡ് ഡൗൺ ഫോക്സ് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോർണർ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ കൂടുതൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ അപ്സൈഡ് ഡൗൺ ഫോക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 200 അതേ അലോയ്സ് തന്നെയാണ് വരുന്നത്, അതേ കളറും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് എന്ന് പറഞ്ഞാൽ 300 mm ഡിസ്ക് ആണ് വരുന്നത്, ബൈബ്രേറ്റ് ഡിസ്ക് ആണ് വരുന്നത്. ബാക്കി 240 mm. ഫ്രണ്ട് ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. 125 പിടിച്ച അതുപോലെ നിർത്തുന്ന ടൈപ്പിലൊരു ബ്രേക്കാണ്. പിന്നെ ഒരിക്കലും ഈ വണ്ടി 125 cc ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒരിക്കലും കളിയാക്കരുത്. നിങ്ങളിത് ഓടിച്ച് നോക്കാം, നമുക്കൊരു 150 cc എബോ ഉള്ള വണ്ടി തൊട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6-speed ഗിയർ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഓരോ ഗിയറിനും ഓരോ പഞ്ചുണ്ട്. അതാണ് ഡ്യൂക്കിലൊക്കെ കണ്ടുവരുന്ന മിഡ് തൊട്ടാണ് അതിൻ്റെ ആ ഒരു പരിപാടികൾ അങ്ങോട്ട് കിടക്കുന്നത്. പക്ഷേ 125 സിക്സ്ത് ഗിയറിന് ചെറിയൊരു പോരായ്മ ഉണ്ട്. പോരായ്മ മീൻസ് ഇപ്പോൾ നമ്മൾ നല്ലപോലെ കൈയൊക്കെ കൊടുത്ത് നല്ല RPM ഒക്കെ അടിച്ച് നല്ലപോലെ കയറി റെഡ് ലൈൻ കട്ട് ഓഫ് ഒക്കെ അടിച്ച് അങ്ങോട്ട് നല്ലപോലെ കയറി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അരപ്പിച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞ് സിക്സ്ത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഒരു വലിച്ചില്ല ബാക്കിലേക്ക്, ചെറുതായിട്ട്, വലിയ രീതിയിലൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലപോലെ സ്പീഡ് കയറും. പിന്നെ ലിക്വിഡ് കൂളിംഗ് ആണ് നമ്മുടെ 125 വരുന്നത്. അതുപോലെ അത്യാവശ്യം ഈ ഹീറ്റിങ്ങിന് 125 പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹീറ്റിങ് കൂടുതലുണ്ട്. എല്ലാ വണ്ടി ഹീറ്റാവും, അതിൽ നിന്ന് കുറച്ച് ആ ഒരു ഹീറ്റിനെ കുറയ്ക്കാൻ ലിക്വിഡ് കൂളിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് RC 125 പവർ, ഡ്യൂക്ക് 125 പവറാണ്. RC 125 കുറച്ച് അതിൻ്റെ സ്പീഡ് കയറുന്ന കുറച്ചുകൂടെ നമുക്കറിയത്തില്ല. മെയിനായിട്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയറോഡൈനാമിക്സ് എന്നാണ്. അങ്ങനെ ഡ്യൂക്ക് 125 റൈഡിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അപ്രൈറ്റ് ഇട്ടിക്കുക, നമ്മൾ നല്ല നെഞ്ചിൽ വിരിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ നെഞ്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് കാറ്റ് തട്ടുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡ് കയറുന്ന പോലെ ഫീൽ ചെയ്യും. അത് നമുക്കറിയാം കുറച്ചൊന്ന് കൂണിയിരിക്കുന്നത്, കൂണിയിരിക്കുമ്പോൾ നട്ടൽ കൂനാതെ നോക്കണം. കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡർ സീറ്റും പില്ലൻ സീറ്റിൻ്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ ഗ്യാബ്രെയിലുണ്ട് പിടിച്ചിരിക്കാനായിട്ട്, പിടിച്ചിരുന്നില്ലെങ്കിൽ പിടിച്ച് പുറകെ ഇരിക്കുന്നപ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് പേർ ആഗ്രഹമാണ് ഈ ഡ്യൂക്ക്, അത് പ്രത്യേകിച്ച് ഈ 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന ഒരുപാട് ഡ്രീം വെഹിക്കിളാണ് ഡ്യൂക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡ്യൂക്ക് എടുക്കണമെന്ന് വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയും പ്രത്യേകിച്ച് ചേട്ടന്മാർ, അതായത് കസിൻസൊക്കെ ഉള്ള വീടുകളിലൊക്കെ കസിൻസിൻ്റെയൊക്കെ മുൻവേശം നിങ്ങൾ പറഞ്ഞുകൊണ്ട് തീർന്നു. കാര്യം എന്തെന്ന് വെച്ചാലും വേണ്ട ഡ്യൂക്ക് ഒന്നും എടുക്കേണ്ട, പിന്നെ ഡ്യൂക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടിക്കും, ഭയങ്കര മരണ വണ്ടിയാണ്, കാലം വണ്ടിയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞങ്ങോട് പാട്ട് പാടാൻ തുടങ്ങും. പക്ഷേ 125 അങ്ങനൊന്നുമില്ല, ബിഗിനർ ബൈക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊരു 100 cc ഒക്കെ ഓടിച്ച് നല്ലപോലെ കയ്യിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ 125 പോകാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 1.7 lakhs വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 175 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഇവിടുന്ന് ഇത്രയുള്ളൂ ഇതിൻ്റെ എക്സോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് നിൽക്കത്തില്ല, തള്ളി നിൽക്കത്തില്ല. പിന്നെ അതുപോലെ എക്സോസ്റ്റിനുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാം. പിന്നെ ഇത് ഡ്യൂക്കിൻ്റെ ഒരു അഴകെന്ന് തന്നെ പറയാം. ഡ്യൂക്കിന് എല്ലാ ഡ്യൂക്കിനും കണ്ടുവരുന്ന ഒരു ലുക്കാണ് ഈ ഒരു ടെയിൽ. ഇപ്പോൾ ഈ ഒരു ലുക്കിൽ ഡ്യൂക്ക് ഒന്നും ഇറങ്ങുന്നില്ല, ഇപ്പം വേറൊരു ടൈപ്പിലാണ് 250, 390 ഒക്കെ ഇറങ്ങുന്നത്. 2012 തൊട്ട് യുവാക്കളുടെ ഉള്ളിലൊരു തരംഗം സൃഷ്ടിച്ച അല്ലെങ്കിൽ റോളം ഉണ്ടാക്കിയ വണ്ടിയാണ് ഡ്യൂക്ക്. പിന്നെ 5 clutch plates വരുന്നുണ്ട് നമ്മുടെ ഡ്യൂക്ക് 125. ക്ലച്ച് ഫീലൊക്കെ വളരെ സ്മൂത്താണ്, എനിക്ക് ഭയങ്കര ഹാർഡായിട്ടൊന്നും തോന്നിയില്ല. അപ്ഷിഫ്റ്റിനായാലും ഡൗൺ ഷിഫ്റ്റിനായാലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 35 or 40 എൻ്റെ ഓർ എബോ കിട്ടും. മര്യാദക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ, മര്യാദക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കയറി RPM ഒക്കെ അടിച്ച് റെഡ് ലൈൻ കട്ട് ഓഫ് ഒക്കെ അടിച്ച് നേരെ സ്പീഡൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോൾ നല്ലപോലെ മൈലേജ് നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് വണ്ടി. പവറും മൈലേജും ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ നല്ലപോലെ ത്രോട്ടിൽ കൊടുത്ത് നല്ലപോലെ ഇരട്ടിച്ച് ഏഹ് ഗിയറൊക്കെ ഇട്ടിട്ട് അങ്ങനൊന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യമൊക്കെ വളരെ വീക്കറായിരിക്കും. പിന്നെ ഈ വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഒരുപാട് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് നോക്കണ്ട. നിങ്ങൾക്കിത് അധികം ആ ഒരു അതിൻ്റെ ലാഗ് തോന്നും. ഒരു 200 അല്ലെങ്കിൽ ഒരു 300 cc ബൈക്ക്സ് ഒക്കെ ഓടിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പവറിൻ്റെ വേരിയേഷൻ നല്ലപോലെ തോന്നും. ട്രിപ്പിങ്ങിനൊന്നും നോക്കണ്ട, നിങ്ങൾ
നിങ്ങളിപ്പോൾ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ 125 നോക്കാം. ട്രിപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ 200 നോക്കാം, 390 നോക്കാം. ട്രിപ്പിങ്ങിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. ആർ സി കഴിവതും നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ആർ സിയിലൊക്കെ ലോങ്ങ് പോയി കഴിഞ്ഞാൽ നടുവിന് നല്ല എട്ടിൻ്റെ പണി കിട്ടും, ഇത് നടുവേനയും ക്ഷീണമൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ല, അതുകൊണ്ട് നമുക്ക് ദേഹത്ത് വേനയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഏകദേശം 1400-1500 ആ റേഞ്ച് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ചേഞ്ചിനാണ് ആ ഒരു വില കൂടുതൽ. വേറെ കെ ടി എമ്മിൽ വരുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ മോട്ടിവോണ്ട് ഓയിലാണ്. അപ്പോൾ അതിന് തന്നെ ഒരു 1300 സംതിങ് അത്ര എന്തോ രൂപ വരും. പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. നമ്മൾ ആ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ സസ്പെൻഷൻ അറിയാൻ പറ്റും. അതുപോലെ തന്നെ റയർ സസ്പെൻഷനും. പിന്നെ ടയേഴ്സ് വരുന്നത് MRF സ്റ്റോക്ക് ടയേഴ്സാണ്. ഫ്രണ്ടിൽ 120 ടയേഴ്സും ബാക്കിൽ 150 ടയേഴ്സാണ് വരുന്നത്. കുറച്ചുകൂടെ വലിയ ടയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കോർണറിങ് ചെയ്യാൻ പറ്റും. ഇതിന് കോർണറിങ്ങിന് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാമേ. ഇതിൻ്റെ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ച് കാണിച്ചുതരാം. 118 mm ആണ് സീറ്റ് ഹൈറ്റ്. എനിക്ക് രണ്ട് കാലും ഫുള്ളായിട്ട് കൂത്താൻ പറ്റുന്നില്ല, കുറച്ച് നെറ്റ് കുത്തേണ്ടി വരും എൻ്റെ ഹൈറ്റ് വെച്ചിട്ട്. എന്തായാലും കുഴപ്പമില്ല, എൻ്റെ കൈ നല്ലപോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ബൈക്ക്. ഇതിൻ്റെ സ്വിച്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് മാത്രമേ ഉള്ളൂ. ഹൈ ബി ലോ ബി സ്വിച്ച്, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, എഞ്ചിൻ കിൽ സ്വിച്ച്. നമ്മുടെ ഡ്യൂക്ക് 200 വരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിലും വരുന്നത്. എന്തൊക്കെയാണെന്ന് ആൻസർ ആ. നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ റെഡി ടു റേസ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. നമ്മളൊരിക്കലും പ്രലോഭനങ്ങളിൽ വീഴരുത്. പ്രലോഭനങ്ങളിൽ വീഴ് കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യമേ കയറി നിങ്ങളിങ്ങനെ ടോപ്പിൻ്റെ ഒന്ന് നോക്കാൻ നിൽക്കരുത്. വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ലൈറ്റ് വരുന്നുണ്ട്, സ്പീഡോ മീറ്റർ, RPM മീറ്റർ, ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, ടൈം, ട്രിപ്പ് മീറ്റർ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ABS ലൈറ്റ് ഉണ്ട്, ഹീറ്റിങ്ങിൻ്റെ ലൈറ്റ് ഉണ്ട്, ഫ്യൂവിൻ്റെ ലൈറ്റ് ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കും. സൈഡ് സ്റ്റാൻഡ് ഡൗൺ എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് യൂറ്റേൺ എടുക്കാനോ അങ്ങനെ പെട്ടെന്ന് വളച്ചെടുക്കാനൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ ഫസ്റ്റ് ഗിയറിൻ്റെ പുള്ളിങ് ഉണ്ടോ? ഫസ്റ്റ് ഗിയറൊക്കെ നൈസായിട്ട് 48 ഒക്കെ കയറുന്നുണ്ട്, നൈസായിട്ട് കയറുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലാഗോ ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. കണ്ടോ നൈസായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. നമ്മുടെ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് നമ്മളെ വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകും. ഓരോ ഗിയറും നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ, നമ്മളെ കൊണ്ടുപോവാം. പിന്നെ പോരായ്മയെന്ന് തോന്നുന്ന നമ്മുടെ 6th ഗിയറാണ് ചെറിയൊരു പോരായ്മ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 RPM ഒക്കെ അടിച്ച് നല്ല ഓരോ ഗിയറും നമ്മൾ ഓരോ സ്പീഡ് നല്ല മാക്സിമം സ്പീഡ് കൊടുത്തിട്ട് 6th വരുമ്പം നമുക്കൊരു സംതൃപ്തിക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 6th ആണോ? ബ്രേക്കൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്സാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട് ബ്രേക്ക്. ബാക്ക് എനിക്ക് അത്രത്തോളം ഒരു ഗുമ്പ് തോന്നിയില്ല. ബാക്ക് ഫ്രണ്ട് കൊള്ളാം, സിഗ്നലും മടുപ്പാണല്ലോ. ആ ഒരു സേഫ്റ്റി ചേട്ടൻ സ്റ്റോപ്പ് ലൈനിൻ്റെ മുന്നേ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ കാല് കൊടുത്തെടുത്താൽ തോന്നുന്നു വണ്ടി ഓഫ് ആയിട്ടുണ്ട്. നൈസായിട്ട് കയറി പോകുന്നു കണ്ടോ. ഈ വണ്ടിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പുള്ളിങ്ങാനാണ് കണ്ടോ. നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ആ എനിക്ക് ടോപ്പൻ്റെ ഒന്നും കാണിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. കൈ കൊടുക്കുന്നതനുസരിച്ച് മുക്കിന് മുക്കിന് വണ്ടിയാണ്. ഇടവഴി കൂടെ, ഫ്രണ്ടിൽ കൂടെ, ബാക്കിൽ കൂടെ ഫുള്ള് വണ്ടിയാണ്, വണ്ടിയോട് വണ്ടി. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു ബൈക്ക്, ഒരു ബൈക്ക് എടുക്കും. ഞാൻ ഈ കാര്യം ഡ്യൂക്കിൻ്റെ ഒരു വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേരുടെ ഡ്രീമാണ് ഡ്യൂക്ക്. കാര്യം ഈ 18 കഴിഞ്ഞ് യങ്സ്റ്റേഴ്സ് കൂടുതൽ എടുക്കുന്ന ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂക്ക്, ബുള്ളറ്റ്, V3 ഈ മൂന്ന് ബൈക്സ് ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ബൈക്ക് വേണം എന്നുള്ള ഒരു ഡ്രീമുണ്ട്. ഒരിക്കലും പേരൻസിനെ ബുദ്ധിമുട്ടിച്ച് ബൈക്ക് എടുക്കരുത്. വീട്ടിലടി ഉണ്ടാക്കി എനിക്ക് ബൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രീമുണ്ട്, ഒരു ബൈക്ക് എടുക്കണം എന്നുള്ള ഡ്രീമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കും, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എടുക്കും, ഷുവർ. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രീമുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചേക്കുക. ആ ഡ്രീം വെച്ച് അതൊരിക്കലും ആ ഡ്രീം ഒരിക്കലും ഇല്ലാതാക്കരുത്. നിങ്ങളുടെ ഡ്രീം ബൈക്ക് എന്ന് പറയുമ്പം ഓരോരുത്തർക്കും ഓരോ ഡ്രീമായിരിക്കും. നമ്മളിപ്പം മറ്റൊരാൾ പറയുന്ന കേട്ട് നമ്മൾ ആ ഒരു ബൈക്കിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങൾ നോക്കുന്ന സ്പെസിഫിക്കേഷനും നിങ്ങളുടെ പർപ്പസിന് പറ്റിയ വണ്ടിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബൈക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെക്കുക. പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേൾസിന് വേണ്ടി ബൈക്ക് എടുക്കുക. ഗേൾസ് മീൻസ് നമുക്ക് അടുപ്പമുള്ളൊരു കുട്ടി. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈക്ക് ഇപ്പം ഡ്യൂക്ക് ആണെങ്കിൽ എന്നാൽ പിന്നെ ഡ്യൂക്ക് എടുത്തേക്ക്. അങ്ങനെ ഒരു മൈൻഡ് വെച്ച് നിങ്ങൾ ഒരിക്കലും ബൈക്ക് എടുക്കരുത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ വണ്ടി സപ്പോസ് നാളെ ഒന്ന് ഇടിക്കുവാണെങ്കിൽ ആദ്യം അവൾ വരുന്നത് നിങ്ങളുടെ ബൈക്കിന് എന്തെങ്കിലും പറ്റിയോ എന്നേ നോക്കത്തുള്ളൂ.
പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അവർ നോക്കത്തുള്ളൂ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരിക്കലും ബൈക്ക് എടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്ക് എടുക്കുക, നിങ്ങളുടെ ആ ഒരു ഡ്രീം നിങ്ങൾ മാക്സിമം വെക്കുക. പിന്നെ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന വണ്ടിയാണെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട് ഡ്യൂക്കിന്. ഇതിൻ്റെ ചീത്തപ്പേര് വരാനായിട്ടുള്ള മെയിൻ കാരണം ഈ റാഷ് ഡ്രൈവിംഗ്. റാഷ് ഡ്രൈവിംഗ് മീൻസ് ചെറിയ ചെറിയ ഇടവഴി കൂടെ ഒക്കെ മാക്സിമം സ്പീഡിൽ പോവുക, മാക്സിമം ത്രോട്ടിൽ കൊടുത്ത് നമ്മുടെ അടുത്തിക്കുന്നവരൊക്കെ വെറുപ്പിക്കുക, അങ്ങനെയുള്ളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കിന് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബൈക്കിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റാഷായിട്ട് ഓടിക്കത്തില്ല. നിങ്ങൾ അതിനെ അതുപോലെ കെയർ ചെയ്ത് അതുപോലെ മാത്രമേ നിങ്ങൾ അതിനെ കൊണ്ട് നടക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ചെറിയ ടിപ്പാണ്, നിങ്ങളിപ്പം ബൈക്ക് ഓടിക്കുമ്പോൾ ഒരിക്കലും കൈ ഇങ്ങനെ വടി പോലെ വെക്കരുത്. അങ്ങനെ വടി പോലെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു സപ്പോസ് നിങ്ങളുടെ വണ്ടി എവിടെയെല്ലാം തട്ടി അല്ലെങ്കിൽ വണ്ടി എവിടെയെല്ലാം ഇടിച്ചു കഴിയുമ്പോൾ നേരെ ഈ കൈ വടി പോലെ ആയതുകൊണ്ട് കൈക്ക് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കൈ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക, പിന്നെ മാക്സിമം കൂനാതെ ഇരിക്കുക, നട്ടിൽ സ്ട്രെയിറ്റ് ആക്കിയിരിക്കുക. പിന്നെ വണ്ടിയുടെ പോരായ്മകളെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് ഈ ഹാൻഡ് ഗാർഡ് കുറച്ചൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ട്, അത് അതിൻ്റെ പ്രൊട്ടക്ഷൻ അത്രത്തോളം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് നോക്കുക, സപ്പോസ് ചെയ്യാം നമ്മുടെ കൈ ഉൾപ്പെടെ മടങ്ങിയ ഹാൻഡ് ഗാർഡിനകത്ത് കയറിയിരിക്കാനായിട്ടുള്ള ചാൻസ്. ഹാൻഡ് ഗാർഡൊക്കെ അടിച്ച് നിവർത്തി കൈയൊക്കെ വലിച്ചൂരി എടുക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പിന്നുള്ള ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അലോയ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഇടി വല്ലതും കുടിക്കാത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ അലോയ്സിന് ചെറിയ ബെൻറ്റൊക്കെ വരാൻ ചെറിയ ചാൻസ് ഉണ്ട്. അപ്പം അത് തല്ലി ഒന്ന് നിവർത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പം അങ്ങനെ കുറച്ച് ചെറിയ പ്രോബ്ലംസ് എനിക്ക് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളൂ. വേറെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും അധികം ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തോടെ നമുക്കത് മാറാൻ പറ്റത്തുള്ളൂ അല്ലാതെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയാം, ഞാൻ റിപ്ലൈ തരാം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.